ഹായ്, ഐ ആം റോജിസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2024 കീം എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് ബി ടെക്കിൻ്റെയും ആർക്കിടെക്റ്റ് കോഴ്സിൻ്റെയും തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ സ്ട്രേ വേക്കൻസിയുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. സെപ്റ്റംബർ 11 8-12 ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കേരളത്തിലെ 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെയും 3 എയ്ഡഡ് ക്യാമ്പസുകളിലേക്കുമുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റാണ് ഈ സെപ്റ്റംബർ 11 നടക്കുന്നത്. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 11 തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 1 മണി മുതൽ നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. ഇതിൽ പങ്കെടുക്കാനായി ചെയ്യേണ്ടത് അന്നേ ദിവസം തന്നെ രാവിലെ 8 മണി മുതൽ 12 ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് DTEKerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഈ 11 രാവിലെ 8 മണി മുതൽ 12 വരെ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് 1 മണി മുതൽ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ആ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഇപ്പം കേരളത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റിലൂടെയോ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇനി ഒരു ക്യാമ്പസിലും അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും കേരള എൻട്രൻസ് കമ്മീഷനുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ രജിസ്ട്രേഷനിലൂടെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ നമുക്കിതിനു മുമ്പ് ലഭിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ നിന്നും ഈ 12 ക്യാമ്പസുകളിലേക്ക് ഒരു അഡ്മിഷൻ ഏതെങ്കിലും ഒരു കോഴ്സിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. ഇനി നാം പങ്കെടുക്കാനായി ചെയ്യേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷന്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പങ്കെടുത്ത് അലോട്ട് മെമ്മോയും ഡേറ്റാ കാർഡും ലഭിച്ച് നാം കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ മെമ്മോ മാത്രം കാണിച്ചുകൊണ്ട് നമുക്ക് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. പങ്കെടുക്കാനായി എത്തുന്ന സമയത്ത് നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചാൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫീസ് അടയ്ക്കാനും ക്യാഷ് കയ്യിൽ കരുതേണ്ടതാണ്. ഈ ഗവൺമെൻറ് സെക്ടറിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിലല്ല ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടർ പോലെയുള്ള ക്യാമ്പസുകളിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ ക്യാമ്പസുകളിൽ നിന്നും ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ചെല്ലണമെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ക്യാമ്പസിൻ്റെ NOC സർട്ടിഫിക്കറ്റും കൂടെ നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ്. ഇനി ഇതുവരെ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ആ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള മുഴുവൻ ഡോക്യുമെൻസുകളും കയ്യിൽ ഉണ്ടാവുകയും വേണം. ഇനി നമുക്ക് ഈ ഡേറ്റിനെ കുറിച്ചും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടതിനെ കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് സെക്ടറിലുള്ള 9 എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കും BTech സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷനാണ് 11 September 2024 രാവിലെ 8 മുതൽ 12 രജിസ്ട്രേഷൻ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആഫ്റ്റർനൂൺ 1 o'clock മുതലുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഈ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, കേപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ക്യാമ്പസുകൾ, IHRD അണ്ടറിൽ വരുന്ന ക്യാമ്പസുകൾ, LBS, CCE, SET, കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ക്യാമ്പസുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒഴിച്ചുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറുകൾ പോലെയുള്ള ക്യാമ്പസുകളിൽ എവിടെയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ, 2024 അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഹാജരാക്കേണ്ടതാണ്. ഈ ഗവൺമെൻറ് സെക്ടറിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ക്യാമ്പസുകളിലേക്കാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒരു അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അവിടുന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കോഴ്സ് വൈസ് ആകട്ടെ കോളേജ് വൈസ് ആകട്ടെ മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആ വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി ചെല്ലുന്ന സമയത്ത് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് മുഖാന്തരം അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ സ്ലിപ്പ് മാത്രം ഹാജരാക്കിയാൽ മതിയാവും. നമുക്ക് നേരത്തെ ഒരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സ്ലിപ്പ് മാത്രം ആ കാൻഡിഡേറ്റ്സ് നാം ഹാജരാക്കിയാൽ മതിയാവും.
ഇനി ആ അഡ്മിഷൻ വേണ്ടി സ്പോട്ട് അലോട്ട്മെന്റ് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ഫീസ് അടയ്ക്കാൻ 9,650 rupees നമ്മുടെ കയ്യിൽ കരുതുകയും വേണം. അത് SC ST വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഫീസായിട്ട് വരുന്ന 1,000 rupees മാത്രം നമ്മുടെ കയ്യിൽ കരുതിയാൽ മതിയാവും. ഇനി ഇതുവരെ ഒരു അഡ്മിഷനിൽ ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികളാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായി ചെല്ലുന്നതെങ്കിൽ ആ വിദ്യാർത്ഥികൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സുകൾ, ഫസ്റ്റ് വൺ അലോട്ട്മെന്റ് മെമ്മോ, സെക്കൻഡ് ഈസ് +2 മാർക്ക്ഷീറ്റ്, തേർഡ് ഡേറ്റാ ഷീറ്റ്. അത് നമുക്ക് ഒരു എൻട്രൻസ് കമ്മീഷൻ്റെ സൈറ്റിൽ നിന്നും നമ്മുടെ പ്രൊഫൈൽ പേജിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതിൻ്റെ ഡേറ്റാ കാർഡ്, ആ ഡേറ്റാ ഷീറ്റ് വേണം. 10th സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. സർട്ടിഫിക്കറ്റ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പ്രൂഫ് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ദെൻ നോൺ ക്രിമിനലിയർ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും റിസർവേഷൻ OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്തെങ്കിലും കാറ്റഗറി വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ്സ് ഉണ്ടാവണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട റിസർവേഷനുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. 10th അതർ HSCയോ VHSC അല്ലാതെ അതർ ബോർഡ് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മൈഗ്രേഷൻ വേണ്ടത്. 14th പാസ് സർട്ടിഫിക്കറ്റ്, അത് നോർമൽ നമ്മുടെ കേരള ബോർഡ് അല്ലാതെ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. ദെൻ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ സ്പെഷ്യൽ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഫീ സിക്ക് സി നമ്മൾ രജിസ്ട്രേഷന് ഒരു അഡ്മിഷൻ ടൈമിൽ എന്തെങ്കിലും ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസീപ്റ്റ്. ദെൻ 17th നമ്മൾ ഒരു ജോയിൻ ചെയ്ത ക്യാമ്പസിൽ ഏതെങ്കിലും അവിടെ എക്സ്ട്രാ ഫീസായിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസിൻ്റെ എല്ലാം അടച്ചിരിക്കുന്നതിൻ്റെ റെസിപ്റ്റുകൾ. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഈ സർട്ടിഫിക്കറ്റുകളിൽ ചിലതിൻ്റെയൊക്കെ ഒരു 1 set സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിൽ ഫസ്റ്റ് വൺ അലോട്ട്മെൻറ്റ് മെമ്മോ, ഡേറ്റാ ഷീറ്റ്, നാറ്റ സ്കോറ്, അത് ആർക്കിടെക്റ്റ് കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കാണ് നാറ്റ സ്കോർ വേണ്ടി വരുന്നത്, SSLC 10th സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു കോപ്പി, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. 6th മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, 7th പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഈ രണ്ട് സർട്ടിഫിക്കറ്റിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നമ്മുടെ കയ്യിൽ കരുതണം. 8th EWS കമ്മ്യൂണിറ്റി NCRL സർട്ടിഫിക്കറ്റ് ഈസ് ആപ്ലിക്കബിൾ. നമുക്ക് എന്തെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആ റിസർവേഷൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് ഓരോന്നും നമ്മുടെ കയ്യിൽ കരുതണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻസുമായി 11th എന്ന് പറയുമ്പോൾ ഇന്ന് 10th ആണ്, നാളെ 11th മോർണിംഗ് 8 to 12 മാത്രമാണ് രജിസ്ട്രേഷൻ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ടൈം ഉള്ളത്. ആഫ്റ്റർനൂൺ 1 o'clockനാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവുകയും വേണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഗവൺമെൻറ്റിലെ 9 എഞ്ചിനീയറിംഗ് കോളേജും എയ്ഡഡ് സെക്ഷന് വരുന്ന 3 എഞ്ചിനീയറിംഗ് കോളേജും, അങ്ങനെ ടോട്ടൽ 12 എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഫസ്റ്റ് നടക്കുന്നത്. നടക്കുന്ന പ്ലേസ് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിലാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അർഹമായ ഒരു കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ നേടിയെടുക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം ഈ കേരള എഞ്ചിനീയറിംഗിൻ്റെ 3 rounds മാത്രം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനി ഗവൺമെൻറ് ക്യാമ്പസുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. ഇനി ഇതിന് ശേഷം അടുത്ത ദിവസങ്ങളിലായി ബാക്കി വരുന്ന എയ്ഡഡ് ക്യാമ്പസുകളിലെയും അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ക്യാമ്പസുകളിലെയും ഒക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അതിലൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പങ്കെടുക്കുക. ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായി ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ആ അപ്ഡേറ്റ്സുകളെല്ലാം കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്, ഈ അലോട്ട്മെൻറ്റിലാവട്ടെ ചോയ്സ് ഫില്ലിങ്ങിലാവട്ടെ, ഇതിലൂടെയൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കുകയും ചെയ്യാം. ഇനി ഈ എഞ്ചിനീയറിംഗിൻ്റെ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഓൾ ഇന്ത്യ വൈസ് ഉള്ള മെഡിക്കലിൻ്റെയും കേരള വൈസ് ഉള്ള മെഡിക്കലിൻ്റെയും ആ മെഡിക്കലിൽ തന്നെ MBBS BDS വേറെയും അതുപോലെ ബാക്കി അലൈഡ് കോഴ്സുകളുടെയും ഒക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓൾ ഇന്ത്യയുടെ MBBS BDS സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതിലൂടെയാണ് നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിയ റാങ്ക് വാങ്ങിയ സ്കോറിനെ ബേസ് ചെയ്തിട്ട് ഒരു മികച്ച ക്യാമ്പസ് നമുക്ക് ലഭിക്കാൻ സാധിക്കുക. ഇനി നമുക്കിഷ്ടമുള്ളൊരു ക്യാമ്പസോ കോഴ്സോ അല്ല ലഭിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ചേരുക എന്നുള്ളതും ഒരിക്കലും തെറ്റായ ഒരു രീതിയാണ്.
നമുക്ക് അർഹതപ്പെട്ട നമുക്കിഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ്. ഇതൊരു പ്രൊഫഷനാണ്, ഇതൊരു കോഴ്സല്ല. നമ്മുടെ ലൈഫിൽ ഇനി നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം ഞാൻ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്ന ഒരു കോഴ്സാണ്. അതായത് ലൈഫിൻ്റെ പ്രൊഫഷനാണ്, ഡെസിഗ്നേഷനാണ്. അപ്പോൾ അവിടെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ഏതെങ്കിലും രീതിയിൽ കിട്ടുന്ന ഒരു കോഴ്സല്ല നാം പിക്ക് ചെയ്യേണ്ടത്. നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സായിരിക്കണം ആ കോഴ്സ്. ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന ഒരാൾ പിന്നെ ലൈഫ് ലോങ് സിവിൽ എഞ്ചിനീയറാണ്. ആ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ ഡിസൈനിങ് മേഖലയിൽ ജോലി ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയെക്കുറിച്ച് ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരിക്കലും സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഇത് നമ്മുടെ പ്രൊഫഷനായി മാറേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ചിന്തിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചു വേണം സ്പോട്ട് അലോട്ട്മെൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും പങ്കെടുക്കാൻ. ഇനി ഇതിനോടൊപ്പം ചേർക്കുന്നു, നമുക്ക് അർഹതപ്പെട്ട നമുക്കിഷ്ടപ്പെട്ട നല്ലൊരു കോഴ്സോ ക്യാമ്പസോ ലഭിക്കുന്നില്ലെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക, വീണ്ടും എക്സാമിനേഷൻ എഴുതുക, നല്ല വിജയത്തിനായി വേണ്ടി നന്നായി പരിശ്രമിക്കുക. ഈ പരിശ്രമം വിജയം നേടാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്ക് കൈപിടിച്ച് നിങ്ങളെ നടത്താനും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും ഏറ്റവും നല്ല പഠനത്തിലും ഏറ്റവും നല്ല വിജയത്തിലുമൊക്കെ നിങ്ങളോടൊപ്പം എല്ലാ സംശയങ്ങൾക്കും നന്നായി പഠിപ്പിക്കാനും വിജയത്തിലേക്ക് എത്തിക്കാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഓൾ ദി ബെസ്റ്റ്.